ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിറ്റി ഈറ്റേഴ്സ് വേർഡ്. ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിലും ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെള്ളരിക്ക പച്ചടി ആയിട്ടാണ്. അന്നേരം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മൾ ആ വെള്ളരിക്കനെ തോലൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകി വെച്ചേക്കുന്ന വെള്ളരിക്കനെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. വെള്ളരിക്ക ചെറുതായി ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, വറ്റിൽമുളക് 3 എണ്ണം, പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ്, കടുക്, കരിവേപ്പില, പിന്നെ തേങ്ങ തിരുമ്മിയത്, ഒരു കപ്പ് തൈര് എന്നിവ വേണം ഇതിനുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്ക് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം 1-2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ, കാരണം വെള്ളരിക്കകത്ത് ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ വെള്ളരിക്കനെ അടച്ച് വെച്ച് വേവിക്കാം. വെള്ളരിക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ വെച്ചിരിക്കുന്ന തേങ്ങ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ്, എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, അല്പം വെള്ളം കൂടെ വെച്ച് നമുക്കതിനെ പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. അതിനെ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെള്ളരിക്ക എന്തായിരുന്നു നോക്കാം. വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായി വെന്ത വെള്ളരിക്കകത്തേക്ക് നമ്മുടെ അരപ്പ് വെച്ച് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരച്ച മിക്സഡ് ജാറിലേക്ക് തന്നെ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചേക്കുന്നത്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതിന് മുമ്പേ തന്നെ നമ്മുടെ തൈര് ഇച്ചിരി ഇച്ചിരിയായിട്ട് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നമുക്ക് മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കടുക് പൊട്ടിക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം കടുക്, കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റിൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റിൽമുളക് ഒന്ന് മൂത്ത ശേഷം അല്പം കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടുക് വറുത്തത് താളിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ കടുക് വറുത്തത് തിളച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ടേസ്റ്റിയും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എളുപ്പമാണ്. അന്നേരം നിങ്ങൾക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതിന് വരും. എല്ലാവർക്കും ബൈ ബൈ.